കൂട്ടുകാരെ, രാജേഷ് വടക്കഞ്ചേരിയാണ്. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാനെന്നുള്ളത് വടക്കഞ്ചേരിയിലെ കട്ടൻസ് എന്ന തട്ടുകടയിലാണ്. തട്ടുകടയാണെങ്കിലും ഇവിടുത്തെ അടുപ്പൊക്കെ നല്ല ഹൈ ലെവലിലാണ് ഇവര് കൊണ്ടു നടക്കുന്നത്. എന്തായാലും കിടിലൻ ഫുഡുകൾ ഇവിടെ ഉണ്ട്. ബിരിയാണിക്കൊക്കെ അൺലിമിറ്റഡ് ബിരിയാണി രണ്ട് പീസോടുകൂടി 100 രൂപ. അതുപോലെ എല്ലാ ഫുഡിനും ഭയങ്കര വില കുറവാണ്. സാധാരണക്കാർക്ക് കഴിക്കാൻ പറ്റിയ ഒരിടമാണ്. നൈറ്റ് ഫുഡിനാണ് ഇവിടെ ഫുൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. എന്തായാലും ഇവിടുത്തെ രുചിക്കൂട്ടുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. വരൂ. അപ്പൊ ഇതാണ് നമ്മുടെ പ്രമോദ്. പ്രമോദ്, സുഖാണോ? സുഖം. എങ്ങാണ് കേട്ടാ, ഭയങ്കര ബിസിനസ്സാണ്. ഹോട്ടൽ ബിസിനസ് അടിപൊളിയായി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോ എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതകൾ, എന്തൊക്കെയാണ് ഫുഡുകൾ? ഫുഡുകൾ ഇപ്പൊ നമ്മുടെ ഫുഡ് എന്ന് പറയാൻ, നമ്മള് മെയിൻ ആയിട്ടുള്ള ഫുഡ് ബിരിയാണി പ്രദേശം ചെയ്യുന്നത്. പക്ഷെ ബിരിയാണി എന്ന് പറയുന്നത് നമ്മൾ 99 രൂപയ്ക്ക് അൺലിമിറ്റഡ് ആണ് ഇവിടെ കൊടുക്കുന്നത്. അൺലിമിറ്റഡ് ആയിട്ട് ഇവിടെ ഇരിക്കുന്നവർക്ക് വയറിന് ബിരിയാണി കഴിക്കാവുന്നതാണ്. വയറുനിറയെ കഴിക്കും. റൈസ് എത്ര വേണമെങ്കിലും നമ്മൾ എത്ര പ്രാവശ്യം വേണമെങ്കിലും റീ കൊടുക്കുന്നതാണ്. പിന്നെ ഫ്രൈഡ് റൈസും ചില്ലി നൂഡിൽസും 299 രൂപ നമ്മൾ ചാർജ് ചെയ്യുന്നത്. അതേപോലെ തന്നെ എഗ് ഫ്രൈഡ് റൈസ് ആണെങ്കിൽ വെറും 59 രൂപ ചാർജ് ചെയ്യണം. അതായത് ഒരാൾക്ക് ഒരു കണ്ടെയ്നർ നിറഞ്ഞ പാർസൽ വാങ്ങുന്ന കണ്ടെയ്നർ നിറയെ ഉള്ള കണ്ടെയ്നറാണ് ഈ 59 രൂപ നമ്മൾ ചാർജ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചില്ലി ചിക്കൻ, അതായത് നമ്മൾ 65 നമ്മൾ കൊടുക്കുന്നത് തൂക്കത്തിനാണ്. തൂക്കത്തിന് പറഞ്ഞ കാൽ കിലോ 150 രൂപ, 100 ഗ്രാം 60 രൂപയ്ക്കാണ് ചാർജ് ചെയ്യുന്നത്. ഒരു കിലോ എടുക്കുകയാണെങ്കിൽ പോലും നമുക്ക് അതനുസരിച്ച് ചാർജ് വരുള്ളൂ, 600 രൂപയെ വരുള്ളൂ ഒരു കിലോയ്ക്ക്. അതേപോലെ പിന്നെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഐറ്റം പറയുന്നത് പഴംപൊരിയും ബീഫും മിക്സ് ആണ്. പഴംപൊരിയും ബീഫും, അത് നമ്മൾ മാത്രം ഇവിടെ ചെയ്യുന്നത്. പഴംപൊരിയും ബീഫും കൂടി മിക്സ് ചെയ്തിട്ട് നല്ല സ്പൈസി ആയിട്ട് നമുക്ക് കഴിക്കാം. പറയുമ്പോൾ തന്നെ വയ്ക്കുന്ന വെള്ളം തന്നെയല്ലേ, അതാണ് എന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ അതേപോലെ രണ്ട് പഴംപൊരി ഉണ്ടാവും, ബീഫും ഉണ്ടാവും, കപ്പ മിക്സ് അടിക്കുന്ന പോലെ മിക്സ് ചെയ്ത് തരും. സവാളയൊക്കെ ഇട്ട് ആ ഒരു വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ സ്പൈസി ആയിട്ട് അത് കഴിച്ചു നോക്കുമ്പോൾ തന്നെ അതിനൊരു ടേസ്റ്റ് നമുക്കറിയാം. അതേപോലെ തന്നെ പിന്നെ പൊറോട്ട ബീഫ് മിക്സ്, അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ഒരുപാട് ഫുഡ് ചെയ്തിട്ട് ഇതാവാണ്ട് നമ്മൾ കുറച്ച് ഫുഡ് നല്ല രീതിയിൽ കൊടുക്കുക, അതാണ് നമ്മൾ ഏറ്റവും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന മെയിൻ ആയിട്ട് അതാണ്. എന്തായാലും അടിപൊളിയാവട്ടെ. ഇനിയും എത്ര തുടങ്ങിയിട്ട്? എത്ര ഇതോ നമ്മള് ഫുഡിന്റെ സെക്ഷൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം ഒരു വർഷമാകും. ഒരു വർഷം കൊണ്ട് ആളുകളൊക്കെ ആ പേര് തന്നെ വെറൈറ്റി പേരാണ് കട്ടൻസ്. അതൊരു ഭാഗ്യമാണ്, കട്ടൻസ് പേര് അതെന്റെ ഒരു ഭാഗ്യമാണ് ഞാൻ കണക്കാക്കുന്നത്. ഓക്കെ, എന്തായാലും കഴിച്ചു നോക്കട്ടെ. ഓക്കെ, ഷുവർ. അപ്പൊ ഇവിടെ സ്ഥിരം വരുന്ന ആൾക്കാരാണല്ലേ? ഏ, എന്താ പേര്? ഷിയാസ്. ഷിയാസ്. ഡെൽവിൻ. ഡെൽവിൻ. അരുൺ. അരുൺ. രേഷ്മൻ. 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 അജയ്. അജയ്. വിഷ്ണു. വിഷ്ണു. അപ്പൊ സ്ഥിരം വരുന്ന ഏതൊക്കെയാണ് ഇവിടുത്തെ ഇവിടുത്തെ ഫുഡ് ഏതാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത്? ഫുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബിരിയാണിയാണ് നമുക്ക് അഫോർഡബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം 99 രൂപയ്ക്ക് അൺലിമിറ്റഡ് ബിരിയാണിയാണ്. നമുക്ക് നോർമലി ഉള്ളതിനെക്കാട്ടിയും നമുക്ക് ക്വാണ്ടിറ്റിയിൽ നമുക്ക് ബിരിയാണി കഴിക്കാൻ. വേറെ ഉള്ളവിടെയൊക്കെ 100 രൂപ എന്ന് പറയുമ്പോൾ ഒരു പ്ലേറ്റ് ബിരിയാണി ഒക്കെയാണ് ഉണ്ടാവുക. ഇപ്പൊ നമുക്ക് വിശപ്പ് തീരോളം നമുക്ക് ബിരിയാണിയൊക്കെ കഴിക്കാൻ പറ്റും. അതൊരു നല്ലൊരിതാണ്. പിന്നെ ഇവിടുത്തെ പഴംപൊരിയും ബീഫ് നല്ല കോമ്പിനേഷൻ ആണ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ആയിട്ടുള്ള നോക്കുന്നുണ്ട്. ഇവിടെ അത് നമ്മുടെ അറിയണാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ. ഓക്കെ. എല്ലാ ഫുഡും കഴിക്കാറുണ്ടല്ലോ? ഓ, എല്ലാ ഫുഡും കഴിക്കാറുണ്ട്. നല്ല അഭിപ്രായം തന്നെയാണ്. അടിപൊളിയാണ്. അപ്പൊ കൂട്ടുകാരെ, ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. അപ്പൊ ഞാൻ ഇന്ന് കഴിക്കുന്നത് കണ്ടില്ലേ, പഴംപൊരിയും ബീഫും, അതുപോലെ തന്നെ ബിരിയാണി അൺലിമിറ്റഡ് ആണ്, 2 പീസ് ഉണ്ട്. പിന്നെ റൈസ് എത്ര വേണമെങ്കിലും തരും. അതുപോലെ തന്നെ എഗ് ഫ്രൈഡ് റൈസ് 59 രൂപ. ഇത് ചിക്കൻ നൂഡിൽസ് 99 രൂപ. എന്തായാലും ഇതൊക്കെ കഴിച്ചു നോക്കാം. ഇത് 99 രൂപയാണ്, ഇതും 99 രൂപയാണ്. എന്തായാലും നമുക്ക് കഴിച്ചു നോക്കാം. കഴിച്ചു നോക്കിയിട്ടും കൂടി ഒന്ന് രുചി പറഞ്ഞുതരാം. ആദ്യം ബിരിയാണിയിൽ നിന്ന് തന്നെ തുടങ്ങാം. പീസ് വേണമല്ലോ, ചിക്കൻ പീസ് അത്യാവശ്യം ഉണ്ട്. നല്ല സോഫ്റ്റ് ആട്ടോ, സൂപ്പറായിട്ട് മസാലയൊക്കെ അടിപൊളി സൂപ്പർ മസാല. റൈസ് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ആട്ടോ, നല്ല അരിയാണ്, നല്ല രസമായിട്ടുണ്ട്, സൂപ്പർ ബിരിയാണി. അത് മാത്രമല്ല, 2 പീസ് ഉണ്ട്. അതായത് ഇത് വേറൊരു വലിയ പീസ് ഉണ്ട്, ഇതൊരു പീസ്. അങ്ങനെ പിന്നെ ആവശ്യത്തിന് ചോറ്, അതായത് റൈസ് നമുക്ക് ആവശ്യത്തിന് തരും. അതുപോലെ തന്നെ എഗ് ഫ്രൈഡ് റൈസ് 59 രൂപയേ ഉള്ളൂ. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. $59 നോക്കിയേ,
ഇത്രയും ഫ്രൈഡ് റൈസ് കിട്ടാന്ന് പറഞ്ഞാൽ തന്നെ നല്ലൊരു കാര്യമല്ല. സാധാരണക്കാരന് വയറ് നിറയും, നല്ല ടേസ്റ്റോട് കൂടിയാണ് തരുന്നത്. ചിക്കൻ നൂഡിൽസ് നോക്കാം നമുക്ക്. ചിക്കൻ നൂഡിൽസ് സൂപ്പർ. നല്ല ടേസ്റ്റാട്ടാ ഇത്. കുറച്ച് കഴിക്കണം എന്ന് വിചാരിച്ചു, ഇത് വീണ്ടും വീണ്ടും കഴിക്കാനുള്ള ഒരു ടെൻഡൻസി വരുന്നു. സൂപ്പർ സൂപ്പർ, അടിപൊളി. ഇനി ഇവിടുത്തെ സ്പെഷ്യൽ ഏറ്റവും നീണ്ട അധികം അങ്ങനെ ഈ ഭാഗത്തില്ല, അതായത് പഴംപൊരിയും ബീഫ്. ആ ടേസ്റ്റ് കൂടി ഒന്ന് നോക്കട്ടെ. കുറച്ച് സവാളയൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് ബീഫ് എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ബീഫാ, നല്ല ടേസ്റ്റ് ഉണ്ട്. പ്രമോദേ, നല്ല ആംബിയൻസ് ആണ് കേട്ടാ. ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ വിശ്രമിക്കുക, നല്ല ലൈറ്റപ്പ്, കട്ടൻസ് തിന്നാനും കുടിക്കാം, നല്ല ബോർഡും അടിപൊളി, നല്ല ഒരു അടിപൊളിയാട്ടോ ഇവിടെ ഇരിക്കാൻ തന്നെ. അപ്പോ ഈ 99 രൂപയ്ക്ക് ബിരിയാണിയൊക്കെ കൊടുക്കുമ്പോഴേ എങ്ങനെയത് മുതലാവുണ്ടോ? അൺലിമിറ്റഡ് റൈസ് ഒക്കെ കൊടുക്കുമ്പോ മുതലാവുണ്ടോ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് മുതൽ നഷ്ടം എന്ന് പറയാനില്ല, എങ്കിലും കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. പക്ഷേ കഴിക്കുന്നവരുടെ സംതൃപ്തിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വലിയ. അതല്ലേ, ഇപ്പൊ സ്കൂൾ പിള്ളേരാണ് ഏറ്റവും കൂടുതൽ വന്ന് കഴിക്കുന്നത്, അവർക്ക് 99 രൂപയ്ക്ക് വയറുന്നത് കഴിച്ചിട്ട് പോകാം, അവരുടെ സന്തോഷം കാണുമ്പോൾ നമുക്കൊരു സന്തോഷം, മനസ്സിന് സന്തോഷം. അതുപോലെ ചിക്കൻ നൂഡിൽസ് സൂപ്പർ, പഴംപൊരിയും ബീഫും അടിപൊളി. പക്ഷെ ഈ പഴംപൊരിയും ബീഫും ഇവിടെ വളരെ വിരളമാണല്ലേ ഈ ഭാഗത്തൊക്കെ. നമ്മുടെ വടക്കഞ്ചേരി നമ്മളെ മാത്രമേ ചെയ്യുന്നുള്ളൂ, എന്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ നമ്മൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്തായാലും 99 രൂപയ്ക്കൊക്കെ കൊടുക്കുന്നുണ്ട്, പിന്നെ 60 രൂപയ്ക്ക് എഗ് ഫ്രൈഡ് റൈസ്, 59 രൂപയ്ക്ക് എഗ് ഫ്രൈഡ് റൈസ് ഒക്കെ കൊടുക്കുന്നത് നല്ലൊരു കാര്യമാണ്. എന്തായാലും നല്ല മനസ്സിനെ എന്തായാലും അപ്രീഷിയേറ്റ് ചെയ്യാം. അപ്പോ എന്തായാലും നിങ്ങൾ പ്രേക്ഷകർ, നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആളുകൾ നമ്മുടെ വടക്കഞ്ചേരിയിലേക്ക് വരികയാണെങ്കിൽ, ഹൈവേ വഴി പോവുകയാണെങ്കിൽ സർവീസ് റോഡിന്റെ താഴത്താണിത്, തങ്കം ജംഗ്ഷൻ എന്ന് പറയും. അപ്പൊ തങ്കം ജംഗ്ഷന് അടുത്ത് കട്ടൻസ് തിന്നാനും കുടിക്കാനും വരിക. നല്ല ഫുഡാണ്, നല്ല മനുഷ്യനാണ്. അപ്പൊ എന്തായാലും വരിക, യങ്ങാണ് കേട്ടാ. അപ്പോ വരിക. അപ്പോ ഞാൻ പ്രമോദിനോടൊപ്പം രാജേഷ് വടക്കഞ്ചേരി, ബൈ. അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.